പതിനാറാമത്തെ വയസ്സിൽ കന്യാകത്വം നഷ്ടപ്പെട്ട ഒരു നടിയുണ്ട് ബോളിവുഡിൽ. അതവർ തുറന്ന് പറയുകയും ചെയ്തു. ആ നടിയുടെ പേര് ഡിംപിൾ കപാഡിയ. ഡിംപിൾ കപാഡിയ 16-ാമത്തെ വയസ്സിലാണ് തൻ്റെ കന്യാകത്വം രാജേഷ് ഖന്ന എന്ന ഹിന്ദി സൂപ്പർ സ്റ്റാറിന് അടിയറവ് വെച്ചത്. അതിനുശേഷമാണ് അവരുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രമായ ബോബി റിലീസാകുന്നത്. ഋഷി കപൂർ നായകനായ ബോബി, രാജ് കപൂർ സംവിധാനം ചെയ്ത, ഋഷി കപൂറിൻ്റെ ജ്യേഷ്ഠൻ രാജ് കപൂർ സംവിധാനം ചെയ്ത ബോബി. ചിത്രം മെഗാ ഹിറ്റായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ചിത്രം പണം വാരിക്കൂട്ടി. ആ ചിത്രത്തിലെ പ്രധാന ആകർഷണം ഡിംപിൾ കപാഡിയായിരുന്നു. സ്വിംസ്യൂട്ട് അണിഞ്ഞ് ശരീരഭാഗങ്ങൾ ഏറെക്കുറെയൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച ഡിംപിൾ കപാഡിയ. ഡിംപിൾ കപാഡിയ പെട്ടെന്ന് ബോബിയിലൂടെ ഒരു തരംഗമായി മാറി. അതിനുശേഷം അവർ രാജേഷ് ഖന്നയെ വിവാഹം കഴിച്ചു. അവർക്ക് രണ്ട് മക്കൾ, ടിങ്കിൾ ഖന്ന, റിങ്കി ഖന്ന. രണ്ടുപേരും സിനിമ അഭിനയത്തിൽ സജീവം. രാജേഷ് ഖന്നയുമായുള്ള വിവാഹം 1984 അവർ വേർപെടുത്തി. രാജേഷ് ഖന്ന അങ്ങനെയായിരുന്നു, ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുള്ള നടൻ, ഒരുപാട് സുന്ദരികളെ തൻ്റേതാക്കാൻ ശ്രമിക്കുന്ന നടൻ. ആ നടനുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഡിംപിളിന് സാധിച്ചില്ല. അതുകൊണ്ട് ഡിംപിൾ രാജേഷ് ഖന്നയുമായുള്ള ബന്ധം തകർത്തെറിഞ്ഞ് തൻ്റെ വഴിയിലേക്ക് ഇറങ്ങി. തൻ്റെ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യ ചിത്രമായ സാഗർ ബമ്പൻ ഹിറ്റായി മാറി. സാഗറിൻ്റെ ഹിറ്റ് ഡിംപിൾ കപാഡിയയ്ക്ക് വലിയ അനുഗ്രഹവുമായി മാറി. പിന്നീട് അങ്ങോട്ട് ബോളിവുഡിൽ ഡിംപിൾ കപാഡിയയുടെ യുഗമായിരുന്നു. അപ്പുറത്ത് രാജേഷ് ഖന്ന തകർന്ന് തരിപ്പണമായി. രാജേഷ് ഖന്നയുടെ കാലം തീരുകയായിരുന്നു. അമിതാഭ് ബച്ചനും മിഥുൻ ചക്രവർത്തിയും അടക്കമുള്ളവർ അരങ്ങുവാണപ്പോൾ രാജേഷ് ഖന്നയും ധർമ്മേന്ദ്രയും ജിതേന്ദ്രയും അടക്കമുള്ള നടന്മാർ പുറകിലോട്ട് മാറ്റപ്പെട്ടു. പുതിയ പുതിയ താരോദയങ്ങൾ ബോളിവുഡിൽ ഉണ്ടായി. അനിൽ കപൂർ അടക്കമുള്ള, ജാക്കി ഷറഫ് അടക്കമുള്ള താരോദയങ്ങൾ. ആ താരോദയങ്ങൾക്ക് മേൽ പിടിച്ചു നിൽക്കാൻ രാജേഷ് ഖന്നയ്ക്ക് കഴിഞ്ഞില്ല. രാജേഷ് ഖന്ന ഹിന്ദി സിനിമയിൽ നിന്ന് ക്രമേണ ഔട്ടാകുന്ന കാഴ്ചയാണ് 80-കളിൽ കണ്ടത്. ഡിംപിൾ കപാഡിയാകട്ടെ തൻ്റെ താരമൂല്യം ഇരട്ടിച്ചു. ശ്രീദേവിയും ഡിംപിൾ കപാഡിയയും അന്ന് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം മത്സരിച്ചിരുന്നു. അങ്ങനെ പരസ്പരം മത്സരിച്ചു കൊണ്ടാണ് ഇരുവരും മുന്നോട്ട് പോയത്. ആ മുന്നോട്ട് പോക്കിൽ ശ്രീദേവി ഒരുപാട് ഉയരത്തിലേക്ക് പോയി. ഡിംപിൾ കപാഡിയ താഴേക്കും വീണു. അവരുടെ ഗ്രാഫ് താഴേക്ക് വീണു. പിന്നീട് അവർ പല പരസ്യങ്ങൾക്കും മോഡലായി മാറി. പല പ്രശസ്ത കമ്പനികളുടെ പരസ്യങ്ങൾക്ക് മോഡലായി മാറി. ഡിംപിൾ കപാഡിയയെ കേരളം ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായത് തിരുവനന്തപുരത്ത് ഒരു ജ്വല്ലറിയുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ അവർ എത്തിയപ്പോഴാണ്. ഡിംപിൾ കപാഡിയയും പൂജാബേദിയുമായിരുന്നു ഉദ്ഘാടകർ. ഡിംപിൾ കപാഡിയ വന്നപ്പോൾ ജനം ഇരച്ചു കയറി. അവരെ ഒന്ന് തൊടാനും അവരുമായി സംസാരിക്കാനുമൊക്കെ. പോലീസ് ലാത്തിച്ചാർജ് നടത്തി നിരവധി പേർക്ക് പരിക്കേറ്റു. അത്ര ഇഷ്ടമാണ് കേരളത്തിലെ ആരാധകർക്കും ഡിംപിൾ കപാഡിയെ. ഡിംപിൾ കപാഡിയ സൃഷ്ടിച്ച ഓളം ഒരിക്കലും അടങ്ങുകയില്ല. ബോബി എന്ന സിനിമയിൽ ഡിംപിൾ കപാഡിയ അന്നത്തെ നായിക നടിമാരെ വിസ്മയിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നാണിപ്പിച്ചുകൊണ്ട് വസ്ത്രമുരിഞ്ഞ് തന്നെ അഭിനയിച്ചു. ടു പീസിലും ഒക്കെ അഭിനയിച്ചു. ആ ചിത്രത്തിലെ ഡിംപിൾ കപാഡിയയുടെ അഭിനയം തന്നെയാണ് ശ്രദ്ധേയം. എന്തായാലും ഡിംപിൾ കപാഡിയ ഇപ്പോഴും സജീവം. രാജേഷ് ഖന്ന അന്തരിച്ചു. രാജേഷ് ഖന്നയുടെ പുതിയ തലമുറയിലേക്ക് വെട്ടം പകർന്നുകൊണ്ട് അദ്ദേഹം പോയി. ടിങ്കിൾ ഖന്നയും റിങ്കി ഖന്നയും ഇപ്പോൾ ബോളിവുഡിൽ സജീവമാണ്. ഡിംപിൾ കപാഡിയ രുധാലി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും നേടി. രാജേഷ് ഖന്നയുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഡിംപിൾ കപാഡിയയ്ക്ക് ബമ്പർ ലോട്ടറി അടിച്ചത്.